പാലാ അൽഫോൺസ കോളേജിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പാലാ ബിഷപ്പ് മാർ ജോസഫ് പിള്ളറങ്ങാട്ട് നിർവഹിച്ചു. സാംസ്കാരിക പുരോഗതിക്കും സാമൂഹ്യ ശുദ്ധീകരണത്തിനും അൽഫോൺസ കോളേജ് പ്രാധാന്യം നൽകിയിട്ടുള്ളതായി ബിഷപ്പ് പറഞ്ഞു. പാലായിൽ ബിഷപ്പ് സെബാസ്റ്റ്യൻ വയലിലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വനിതാ കോളേജ് പ്രവർത്തന മികവിന്റെ 60 വർഷങ്ങൾ പിന്നിടുകയാണ്. പഠന നിലവാരത്തിലും കായിക രംഗത്തും കലാരംഗത്തുമെല്ലാം അൽഫോൺസയിലെ കുട്ടികളുടെ മികവ് ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഒളിമ്പ്യന്മാരും അന്താരാഷ്ട്ര മെഡലുകൾ നേടിയ കായിക താരങ്ങളും അൽഫോൺസ കോളേജിൽ പരിശീലനം നേടി രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിയപ്പോൾ പാലായും അൽഫോൺസ കോളേജും പ്രശസ്തിയുള്ള പടവുകൾ കയറുകയായിരുന്നു. ക്രിയാത്മകമായ പ്രവർത്തന പദ്ധതികളിലൂടെ വിദ്യാർത്ഥി സമൂഹത്തോടെ ഉത്തരവാദിത്വം പുലർത്തി പാലാ രൂപതയും കോളേജ് മാനേജ്മെന്റും നടത്തിയ പ്രവർത്തനങ്ങളാണ് കോളേജിന്റെ വിജയത്തിന് നിർണായക പങ്കുവഹിച്ചത്. 1964 400 വിദ്യാർത്ഥികളുമായി പ്രവർത്തനമാരംഭിച്ച കോളേജ് ഇപ്പോൾ 13 ബിരുദ കോഴ്സുകളും 7 ബിരുദാനന്തര ബിരുദ കോഴ്സുകളുമായി 1600+ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യമൊരുക്കുന്നു. അൽഫോൺസ കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പാലാ ബിഷപ്പുമാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു. സാംസ്കാരിക പുരോഗതിയിലും സാമൂഹിക ശുദ്ധീകരണത്തിലും ശാക്തീകരണത്തിലും അൽഫോൺസ കോളേജ് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതായി ബിഷപ്പ് പറഞ്ഞു. സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് വിദ്യാഭ്യാസത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച നവോത്ഥാന നായകനായിരുന്ന ചാവളേച്ചൻ എന്നതാണ്. അത് വലിയൊരു അംഗീകാരമാണ്. അങ്ങനെ ഒരു ആപ്തവാക്യം പോലെ ഒരു കാര്യം ഇത്ര പ്രഗത്ഭനായ രാഷ്ട്രപതിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ അധ്യാപകരാണ് രാജ്യത്തെ ഏറ്റവും മികച്ച വെളിച്ചമുള്ള മനസ്സ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വെളിച്ചമുള്ള മനസ്സ് ചിലപ്പോൾ കെട്ട എന്ന് പറയാറുണ്ട്, കെട്ടുപോയത് വെളിച്ചമില്ലാത്തതാണ് കെട്ടുപോയത്. നല്ല വെളിച്ചമുള്ള മികവുള്ള മനസ്സിൻ്റെ ഉടമസ്ഥരാണ് അധ്യാപകർ. അങ്ങനെ നിങ്ങൾ നിൽക്കുന്ന ചെയ്ത അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ 60 അല്ലെങ്കിൽ 59 വർഷങ്ങളുടെ ചരിത്രം. നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട വയൽപ്പിലാവിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് 60 വയസ്സിൽ എത്തി നിൽക്കുന്ന ഈ വലിയ കലാലയം ഭാരതത്തിലെ തന്നെ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെ ഭൗതിക വിജ്ഞാന സമ്പാദനം മാത്രമല്ല നടക്കേണ്ടതെന്നും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ റവറൻ ഡോക്ടർ ജോസഫ് തലത്തിൽ അധ്യക്ഷനായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ഷാജി ജോൺ, മുൻ പ്രിൻസിപ്പൽ സിസ്റ്റർ മേരി റോസുല, റിട്ടയർഡ് പ്രൊഫസർ സിസ്റ്റർ ലിസി വടക്കച്ചിറയത്ത്, PTA വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഗസ്റ്റിൻ ജോൺ, അൽഫോൺസ അലുമ്നി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ആൻസി ജോസഫ്, IQAC കോർഡിനേറ്റർ ഡോക്ടർ ഡാനി മാത്യു, ഓഫീസ് സൂപ്രണ്ട് ഡോക്ടർ ബിനു ജോസഫ്, IDC ലീനു കെ ജോസ്, കോളേജ് ബർസാർ റവറൻ ഡോക്ടർ ജോസ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വജ്ര ജൂബിലി വർഷത്തിൽ ഭവനരഹിതർക്കായി കോളേജ് NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ 60 വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള പദ്ധതിയും നടത്തുന്നുണ്ട്. വിവിധ ദുരിതാശ്വാസ പദ്ധതികളും രക്തദാന ക്യാമ്പുകളും അടക്കമുള്ള സാമൂഹിക പ്രതിബദ്ധത നിറഞ്ഞ പരിപാടികളാണ് അടുത്ത 1 വർഷക്കാലം അൽഫോൺസ കോളേജിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്റ്റാർവിഷ് ന്യൂസ്, പാലാ.